അസ്സാം വളരെക്കും വറഹമത്ാഹി വാബർക്കാത്തു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹു ശുഭഹാനുഭവത്താല നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും ബലായകളെ തൊട്ടും അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ള സന്നദ്ധ സംഘടനകളും ഒക്കെ ഒരുപാട് നന്മകൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം ജീവൻ പോലും ത്യാഗം സഹിച്ചുകൊണ്ട് ആ ജീവനു പോലും ഭീഷണിയായിട്ട് അതൊക്കെ ത്യാഗം ചെയ്ത് മറന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ദ ജെയിൻ അടക്കമുള്ള ക്യാമ്പയിനുകളൊക്കെ പ്രഖ്യാപിച്ച് എങ്ങനെയും ഈ ഒരു ദുരന്തത്തെ ഈ ഒരു വൈറസിനെ സാമൂഹികമായിട്ടുള്ള ഈ ഒരു വിപത്തിനെ എങ്ങനെയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചാളുകള് എന്ത് ചെയ്യുന്നു അതിനെതിരായി ഏയ് ഇതുപോലെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആളുകളോട് നിർബന്ധമായും വീട്ടിൽ നിയന്ത്രിക്കണം കഴിയണം പതിനാല് ദിവസത്തേക്ക് നിങ്ങൾ റൂമിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇത് ഉള്ള ആളുകൾ ഇതിൻ്റെ സിംറ്റംസ് ഉള്ള ആളുകൾ കറങ്ങി നടന്നുകൊണ്ട് ഈ ഒരു രോഗം വ്യാപിപ്പിക്കാതെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ഇവരിത് ശ്രദ്ധിക്കാതെ ഈ കറങ്ങി നടക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ നിരീക്ഷണത്തിലുള്ള ആളുകള് പുറത്തേക്ക് ചാടി പോകുകയും ഇന്ന് രാവിലെ ഇന്ന് രാവിലെ തന്നെ ന്യൂസ് നോക്കുന്ന സമയത്ത് കേൾക്കാൻ കഴിഞ്ഞ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പേര് അത് ഈ പറവൂർ ഭാഗത്തുള്ള ആലുവ പറവൂർ ഭാഗത്തുള്ള രണ്ട് പേര് നിരീക്ഷണത്തിൽ അവർ ഗൾഫിൽ നിന്ന് വന്നവരാണ് വിദേശത്ത് നിന്ന് വന്നവരാണ് അവരോട് വീട്ടിൽ തന്നെ കഴിയാൻ പറഞ്ഞിട്ട് അവരത് കേൾക്കാതെ പുറത്ത് ചാടി നടക്കുന്ന ഒരു പ്രവണത നാം കാണുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ബോധമില്ലാത്ത ആളുകളാണോ നമുക്കിടയിൽ ജീവിക്കുന്നത് എന്നാലോചിച്ചിട്ട് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നിരെ മാത്രം പറഞ്ഞാൽ പോരാ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും നാം ഇന്ന് രാവിലെ കേട്ടു ഒരുപാട് എന്തോ ബാറിൻ്റെ അതുപോലെ തന്നെ മദ്യശാലകളുടെ ലേലം അഞ്ച് ജില്ലകളിൽ നടക്കുന്നു എന്ന വാർത്ത കേട്ടു എറണാകുളം ജില്ലയിലെ ബജറ്റ് അവതരണം അത് നടക്കുന്നു കളക്ടർ പോലും നിർത്തി വെക്കാൻ പറഞ്ഞിട്ട് അതുപോലും നടത്തുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു അപ്പോൾ ഇതിനോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോട് യോജിക്കാതെ അല്ലെങ്കിൽ ഇതിനോട് സഹകരിക്കാതെ നിൽക്കുമ്പോൾ എങ്ങനെ മറ്റുള്ള ആളുകളെ നമുക്ക് കുറ്റം പറയാൻ കഴിയും അവരും നോക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് മറ്റുള്ള ചീത്ത വഴക്ക് പറയാൻ പറ്റാത്ത കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇത് കൊണ്ടിരിക്കുകയാണ് നാം ഇതിന്റെ തുടക്കത്തിലേക്ക് ഒരുപാട് സംഭവങ്ങൾ നടന്നു വോട്ടെടുപ്പ് അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളുടേത് തന്നെയായിട്ടുള്ള സമ്മേളനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ ഇതിന്റെ തുടക്കത്തിൽ ആ ഒരു വ്യാപനം ഈ കൊറോണ വൈറസ് പൊതുപരിപാടികൾ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ അതൊക്കെ കണ്ടു അപ്പോ എനിക്ക് ഈ ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരോട് മാത്രമല്ല നാം ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആരോഗ്യ പ്രവർത്തകര് അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നിർദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അപ്പം ഇത് അംഗീകരിക്കാത്തത് അംഗീകരിക്കാത്തവര് സാമൂഹിക വിരുദ്ധരാണ് ഉറപ്പാണ് മറ്റുള്ളവരെയും അവർ അവരുടെ ശരീരത്തിന് മാത്രമല്ല ദോഷം മറ്റുള്ളവരുടെ ശരീരത്തിനും ദോഷം ചെയ്യുകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ എനിക്കൊരു ചെറിയ ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പനി ഒരു ചുമ എനിക്കിപ്പോ ഇന്നലെ രാത്രിയൊക്കെ തൊണ്ടൊക്കെ എന്തോ ഒരു അസ്വസ്ഥതകൾ ഉള്ളത് പോലെ തോന്നി അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വാപ്പാനോടും എൻ്റെ വൈഫിനോടും ഉമ്മാനോടൊക്കെ പറഞ്ഞു എന്തോ ഒരു ഇടങ്ങേറുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ കൊറോണട്ടയാണ് നമുക്ക് ആരോഗ്യ പ്രവർത്തകരൊന്ന് വിളിച്ചു നോക്കണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷെ അത് ഇന്ന് രാവിലെ ആയപ്പോ അത് മാറി ഏതായാലും നാം സ്വന്തം തന്നെ നാം ഒന്ന് നോക്കി നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം നാം നമ്മുടെ ഇപ്പൊ ഫോണൊക്കെ വിളിക്കുമ്പോൾ തന്നെ വിളിച്ചു പറയേണ്ട നമ്പർ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് അറിയിക്കേണ്ട നമ്പറുകൾ പറയുന്നുണ്ട് അല്ലെ അതിൽ വിളിച്ചുകൊണ്ട് നാം അവരെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ചെക്കപ്പ് നടത്തി മറ്റുള്ളവരെ കൂടെ നാം എന്ത് ചെയ്യണം സുരക്ഷിതരാക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇത് അംഗീകരിക്കാത്ത ഒരു സാമൂഹിക വിരുദ്ധരാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ തരം നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യാം ജീവിക്കുക എന്നുള്ളതാണ് നോക്ക് നിങ്ങൾ ഇന്നുവരെ വരെ നിർത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ച് നിസ്കാരങ്ങൾ പള്ളിയിൽ കൃത്യമായി നടക്കുന്ന നിസ്കാരങ്ങള് ഏഹ് വെള്ളിയാഴ്ച നടക്കുന്ന ജുമകള് അതുപോലെ തന്നെ എസ് എസ് എൽ സി പരീക്ഷ സംസ്ഥാനത്ത് ആദ്യമാണ് എസ് എസ് എൽ സി എക്സാം മാറ്റിവയ്ക്കുക എന്നുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാം ആദ്യമായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള എല്ലാ തരം പരിപാടികളും ഇതുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വലിയ ജാഗ്രതയിലേക്ക് വലിയൊരു സൂക്ഷ്മതയിലേക്ക് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ നാടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാത്രം എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആലോചിക്കേണ്ട ഒരു വസ്തുത തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കണം നമുക്ക് നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇത് എന്തുകൊണ്ട് നമ്മളോട് പുറത്തേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കൂടുതൽ വ്യാപനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നമുക്കൊരു അസുഖം എങ്ങനെയെങ്കിലും ഇത് പിടിപെട്ടിട്ടുണ്ട് എന്ന് കരുത് അല്ല നമ്മക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ നാം ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നാം ആരോടൊക്കെയാണ് ബന്ധപ്പെടുന്നത് സംസാരിക്കുന്നത് നാം ആരോടൊക്കെയാണ് ബന്ധപ്പെടുന്നത് സംസാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നിശ്ചയം ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പിടിവിട്ട് കഴിഞ്ഞാൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഈ അറിയുന്നതിന് മുമ്പ് നാം ആരോടൊക്കെ ബന്ധപ്പെട്ടു സംസാരിച്ചു അവിടെയൊക്കെ പോയി എന്നൊക്കെ ഏഹ് നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ പോകുമ്പോൾ അവർക്കൊക്കെ ഈ ഒരു വൈറസ് ബാധ നമ്മിലൂടെ പകരുകയാണ് അതുകൊണ്ടാണ് നമ്മളോട് വീട്ടിൽ തന്നെ ഇരിക്കാനും നാം മുൻകരുതലുകൾ കൈയൊക്കെ കഴുകി നല്ല ശുദ്ധിയായി നല്ല രൂപത്തിൽ ഇരിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോ അതല്ലാതെ ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ പൂട്ടിയിടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കാനോ ഒന്നുമല്ല പല ആളുകളും ധരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അവർക്കൊന്നുമില്ലെന്നവർ പറയും ഏഹ് പക്ഷേ ഉണ്ടോ ഇല്ലേ എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അത് അറിയുന്നത് വരെ ഇത് നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് വരെയെങ്കിലും നാം എന്ത് ചെയ്യണം ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ് നമ്മോട് പറയപ്പെട്ട എല്ലാ നിയമങ്ങളും നാം എന്തു ചെയ്യുക പാലിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹുവത്താല നമുക്കതിനുള്ള തൗഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നാം നമ്മോട് കൽപ്പിക്കപ്പെട്ട എല്ലാത്തരം നിർദ്ദേശങ്ങളും നാം പാലിക്കുക ഏ അതൊരു നന്മ കൂടിയാണ് വലിയ നന്മയാണത് കാരണം മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇപ്പോൾ കാസർഗോഡ് ഒരാൾ ഇങ്ങനെ വിദേശത്ത് നിന്ന് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു കാസർഗോഡ് ഇത്രയും രൂക്ഷമാവാനുള്ള ഒരു കാരണവും അതുതന്നെയാണ് കാസർഗോഡ് ജില്ല മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏർ അപ്പോ ഇത്രയും ഇത്തരം ഭീതികരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വന്നെത്താൻ നമ്മെ കൊണ്ട് കാരണമാവാതിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മോട് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ കേൾക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരും മുൻകരുതലുകൾ എടുക്കണം നമ്മൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ കളക്ടർ അടക്കമുള്ള ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ള എല്ലാത്തരം മുൻകരുതലുകളും നാം പാലിക്കേണ്ടതുണ്ട് കൂടുതൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാതിരിക്കുക അതിൽ പങ്കെടുക്കാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക ഇൻഷാല്ല അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എത്രയും പെട്ടെന്ന് ഈ വലിയ അതാപിനെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ ലോകത്തെയും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാര ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി അസ്സലാ വാല്ക്കും വാഹമത് വർക്കാത്തു